130 വിദ്യാർത്ഥികളുടെ നടുവിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പരസ്യ വിചാരണ ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ ഒരു ആൾക്കൂട്ട ഭീകരതക്ക് ആ കുട്ടി ഇടയായിട്ടുള്ളതെന്ന് എല്ലാ മാധ്യമത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സത്യത്തില് 130 വിദ്യാർത്ഥികൾ ഇവിടെ ഇല്ലായിരുന്നു, പാതി കുട്ടികളും വീട്ടിലായിരുന്നു. അതൊരു വീക്കെൻഡ് ആയിരുന്നു. ഞാനടക്കമുള്ള എന്റെ ബാച്ചിലെ ഭൂരിഭാഗം പേരും ആൾക്കാരും അപ്പോൾ വീട്ടിൽ പോയതായിരുന്നു ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ റൂമിനകത്ത് ഉറങ്ങുന്ന കുറെ പേരുണ്ടായിരുന്നു. അവരൊന്നും ഈ ക്വാഡ്രാങ്കിൾ ഇട്ട് നടുമുറ്റത്ത് നിന്ന് അടിക്കുന്ന സമയത്ത് അവരാരും അറിഞ്ഞിട്ടില്ല, ആ സംഭവം അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് അവിടെ മർദ്ദിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വെച്ചാല് ഇവനെ മർദ്ദിക്കുന്ന ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെ പിടിച്ചു മാറ്റാൻ കുറച്ച് പേരുണ്ടായിരുന്നു. അത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 130 ഒക്കെ ആരും അടിച്ചിറക്കുന്ന എനിക്ക് അറിയത്തില്ല. പാതി കുട്ടികളും വീട്ടിൽ പോയതായിരുന്നു. ഇവിടെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ട് ഇയർ ബ്രേക്കിലായിട്ട് അവരുടെ വീട്ടിലായിരുന്നു. നമ്മൾ അത് അധികം പേരും വീക്കെൻഡ് ആയിട്ട് ഞങ്ങൾ വീട്ടിലായിരുന്നു. അതുപോലെ തന്നെ കുറെ കുട്ടികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു സമയം. വളരെ ലേറ്റ് നൈറ്റിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അത് ആത്മഹത്യയുടെ വിവരം ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ സമയത്താണ് ഇങ്ങനെ ഒരു മർദ്ദനം ഉണ്ടായിട്ടുള്ള കാര്യവും ആത്മഹത്യ നടന്നിട്ടുള്ള കാര്യവും ഒക്കെ അറിഞ്ഞിട്ടുള്ളത്. മാധ്യമങ്ങൾ പലതും അടിച്ചിറക്കിയതാണ്. ഈ മാധ്യമ ഭീകരത എന്താണെന്ന് ശരിക്കും ഞങ്ങൾ തിരിച്ചറിയുന്നത് ഇങ്ങനൊരു സമയത്താണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഞങ്ങൾ പരിചയമുള്ളൂ. പക്ഷെ എന്താണ് ഈ മാധ്യമ ഭീകരത ശരിക്കും ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് ഞങ്ങൾ അറിഞ്ഞ് എന്തൊക്കെയാണ് പഠിച്ചുവിടുന്നത്. ഈ കുട്ടിയെ മർദ്ദിക്കാനുണ്ടായ കാരണങ്ങൾ ചിലര് പറയുന്നു സീനിയർ വിദ്യാർത്ഥിയെ വാലന്റൈൻസ് ഡേക്ക് പ്രപ്പോസ് ചെയ്തോണ്ടാണ്. ചിലര് പറയുന്നു സീനിയർ വിദ്യാർത്ഥിയെ ഡാൻസ് ചെയ്തോണ്ടാണ്. ചിലര് പറയുന്നു അത്രയും പ്രതിഭാധനായ വിദ്യാർത്ഥിയായ ഇവർക്ക് അവരോട് അസൂയ മൂത്ത് അങ്ങനെ അടിച്ചതാണെന്ന് പറയുന്നു. പലതുമാണ് പലരും അടിച്ചിറക്കി ഉണ്ടാക്കിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് പിറകിൽ സംഭവിച്ചിട്ടുള്ള എന്താ കാര്യം എന്ന് അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇവിടെയുള്ള വിദ്യാർത്ഥികളുടെ വാക്ക് എന്താണ് വോയിസ് എന്താണ് കേൾക്കാനോ ആർക്കും ആഗ്രഹമില്ല. എല്ലാവർക്കും ഈ വിഷയം ആളി കത്തിക്കണം, അവർക്ക് അതിന് ലാഭം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഇത് തികച്ചും എന്താ രാഷ്ട്രീയപരമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല, തികച്ചും വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള സംഭവമാണ്. അത് ഇവിടെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവര് ഒരു 3-4 പേര് എന്താണ് പാർട്ടിയുടെയും അതുപോലെ തന്നെ അനുബന്ധ പോസ്റ്റുകൾ അലങ്കരിക്കുന്ന ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് ഇത് തികച്ചും രാഷ്ട്രീയപരമായിട്ട് ഇവർ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല, ഇത് അവര് മുതലെടുത്തതാണ്. നടുമുറ്റത്ത് വെച്ചിട്ട് മർദ്ദിച്ചു, അതുപോലെ തന്നെ ഡോർമിറ്ററിയിൽ വെച്ച് മർദ്ദിച്ചു, കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, ഇങ്ങനെ 4 സ്ഥലങ്ങൾ പറയുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിന് കൊടുത്ത പൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി പീഡനം ഉണ്ടാവുമ്പോഴും അറിയാതിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ അധികം പേര് ആ സമയത്ത് വീട്ടിലായിരുന്നു, വീക്കെൻഡ് ആയതുകൊണ്ട്. പിന്നെ ഈ പെൺകുട്ടി ആദ്യം അവരുടെ ബാച്ച്മേറ്റ്സിനെ മാത്രം അറിയിച്ചിട്ടുള്ളൂ. അത് വളരെ രഹസ്യ സിദ്ധാർത്ഥിന്റെ സെയിം ബാച്ചിലുള്ള പെൺകുട്ടിയാണിത്. അപ്പോൾ വളരെ രഹസ്യപരമായിട്ട് പെൺകുട്ടിയുടെ വിഷയം ഇൻവോൾവ് ആയതുകൊണ്ട് എന്താണ് വളരെ രഹസ്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. അതുകൊണ്ട് ബാച്ച്മേറ്റ്സിനെ മാത്രം അറിയിച്ചു, എന്നിട്ട് 1-2 പേര് അവന് ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങാണ്ടായിരുന്നു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും കാണാതെ ആ വാട്ടർ ടാങ്കിന്റെ അങ്ങോട്ട് പോയിട്ട് അവനെ അവിടുന്ന് ചോദ്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. 18-ാം തീയതി നടന്ന സംഭവം ഇത്രയും ദിവസമായിട്ട് ആദ്യമായിട്ടാണ് ഹോസ്റ്റലിലുള്ളതോ ക്യാമ്പസിലുള്ളതായിട്ടുള്ള വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും എല്ലാവരും നിശബ്ദത പാലിക്കാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഇത് എന്താ സംഭവിച്ചത്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കെതിരെ കുറ്റം വരുന്നത്? അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ തയ്യാറാവാത്തത് കാരണം എന്തായിരിക്കും? ഒന്നാമത് മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും ഭയങ്കര ഷോക്ക്ഡാണ് ഇവന്റെ മരണ വാർത്ത അറിഞ്ഞിട്ടും. അതിന് പിന്നിൽ നമ്മുടെ തന്നെ കൂടെ പഠിക്കുന്ന ചെക്കന്മാരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായി എന്നറിഞ്ഞതും അത് എല്ലാവരും ഭയങ്കര ഷോക്ക്ഡായിരുന്നു. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു എല്ലാവരും. അതാ ഇതിനൊരു മെയിൻ കാരണം ആയിട്ടുള്ളത്. നമ്മളെ ബാച്ചില് 3 പേരുള്ളത്, നമ്മളെ ബാച്ചില് 3 പേരുള്ളത് എന്താണ് അവർ എത്രത്തോളം ചുടിപ്പിച്ചത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് വളരെ ഖേദം പ്രകടിപ്പിക്കുന്നു ഈ രീതിയിലേക്ക് ഇങ്ങനെ അന്നത്തെ ദിവസം ആ ഒരു മർദ്ദനമുറ പോയതിൽ. ഞങ്ങൾ തീർച്ചയായിട്ടും ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഇപ്പോഴും ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചു വിടുന്നത് ഇനിയെങ്കിലും മാധ്യമങ്ങൾ നിർത്തണം. 3 ദിവസം തുടർച്ചയായിട്ട് അവനെ മർദ്ദിച്ചെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അവർ പറയുന്നുണ്ട് അവൻ്റെ ബോഡിയിൽ 3 ദിവസം പഴക്കമുള്ള എന്താണ് മുറിവുകൾ കണ്ടെത്തി എന്ന് പറയുന്നു. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത സെൻറ്റൻസ് ആയിട്ട് അവർ പറയുന്നത് 3 ദിവസം തുടർച്ചയായിട്ട് അടിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നാൽ 2 ദിവസം പഴക്കമുള്ളത് 1 ദിവസം പഴക്കമുള്ള എന്തെങ്കിലും മുറിവുകൾ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓരോന്നും ഇല്ലാത്ത ഇങ്ങനെ പറച്ചു കൊടുക്കാൻ ഡി എം റിപ്പോർട്ടിൽ 3 ദിവസം പഴക്കമുള്ള മുറിവുകളും ആന്റി റാഗിംഗ് സ്കോഡിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇവിടെ അന്നൊരു അക്രമം നടന്നത് 16 16-ാം തീയതി രാത്രി മാത്രം. ഒരു സംശയം ആണെന്ന്
റിപ്പോർട്ടിൽ വ്യക്തമാണ്. എന്നിട്ടും മാധ്യമങ്ങൾ ഇപ്പോഴും അവരെ ഒന്ന് കൊലപാതകം കെട്ടി തൂക്കിയാണ് കൊലപാതകമാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ മൊഴി എടുത്തു എന്നാണ് ആന്റി റാഗിംഗ് സെല്ല് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടിട്ടില്ല, നിങ്ങൾ ഈ റാഗിംഗ് നിങ്ങൾ കണ്ടിട്ടില്ല. അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ റാഗിംഗ് ഉൾപ്പെട്ടവരാണ്. ശരി, ഈ ഒരു ആക്രമണം നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ ഇപ്പൊ പറയുന്നു കൊന്നു കെട്ടി തൂക്കിയതല്ല തൂങ്ങി മരിച്ചതാണ് എന്നുള്ളത് ഉറപ്പാണ്. അതായത് ആ രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്കിപ്പം കൊന്നു കെട്ടി തൂക്കിയതായാലും ജീവനോടെ കെട്ടി തൂക്കിയതായാലും നമുക്ക് അങ്ങനെ പറയാതോ? കൃത്യമായി 2 മുതൽ 3 ദിവസം വരെ അതാണ് പഴക്കമുള്ള മുറിവുകളാണ് ആ ശരീരത്തിലുള്ള. അന്നത്തെ ആ ഒരു ദിവസത്തെ നിങ്ങൾ പറയുന്നത് 16, 17, 18 മൂന്ന് ദിവസം തുടർച്ചയായി അവൻ ആക്രമിച്ചു. 2 മുതൽ 3 ദിവസം വരെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞങ്ങൾ വായിച്ചതാ 3 ദിവസം പഴക്കമുള്ളത്. നിങ്ങൾ നിങ്ങൾ ഇത് വായിക്കാത്ത കുറെ കേരളത്തിലെ കുറെ ആൾക്കാരുണ്ട് ഇതൊന്നും വായിക്കാത്ത. നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന, നിങ്ങൾ പറയുന്നത് മാത്രം കാണുന്ന കുറെ ആൾക്കാരുണ്ട്. അത് നിങ്ങൾ ഇങ്ങനെ കള്ളം അടിച്ചു വരക്കാണെങ്കിൽ ഇവരെന്ത്? എന്റെ വീട്ടിൽ നിന്ന് എന്റെ നാട്ടിൽ നിന്നൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയുള്ള സത്യമാണോ? ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഞാൻ